കൊച്ചിയിലെ ഐ ടി വ്യവസായത്തിന്റെ കേന്ദ്രമായ കാക്കനാട്ട് ഇൻഫോ പാർക്ക് രണ്ടാം ഘട്ട വികസനത്തിന്റെ പാതയിലാണ്. അടുത്ത 4 വർഷത്തിനകം 2 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ പൊതുഗതാഗത സംവിധാനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇൻഫോ പാർക്ക് നേരിടുന്ന ഏറ്റവും കനത്ത വെല്ലുവിളി. സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ ഐ ടി പാർക്കാണ് കൊച്ചിയിലെ ഇൻഫോ പാർക്ക്. പുതിയ സർക്കാർ ചുമതലയേറ്റതോടെ ഇൻഫോ പാർക്കിന്റെ വികസന പ്രതീക്ഷകളും ഉയരുകയാണ്. 4 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകുന്ന കൊച്ചിയിലെ ഇൻഫോ പാർക്കിന്റെ 1-ാം ഘട്ട നിർമ്മാണം പൂർത്തിയാകാറായി. സർക്കാരും സ്വകാര്യ സംരംഭകരും ചേർന്ന് 60 ലക്ഷം ചതുരശ്ര വിസ്തീർണത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. 2-ാം ഘട്ടത്തിൽ 80 ലക്ഷം ചതുരശ്ര വിസ്തീർണമുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് തുടക്കമായി. അടുത്ത 4 വർഷത്തിനകം 2 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ. വികസന പ്രതീക്ഷകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇൻഫോ പാർക്കിനുണ്ട്. ദിനം പ്രതി 30,000 പേർ വരുന്ന ഇൻഫോ പാർക്കിൽ ക്യാമ്പസിനകത്തല്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യങ്ങളില്ല. ക്യാൻറ്റീനോ ഫുഡ് കോർട്ടോ ഇല്ല. ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തിയിട്ടില്ല. രാത്രി 8:30 കഴിഞ്ഞാൽ കാക്കനാട് നിന്നും കൊച്ചി നഗരത്തേക്ക് വാഹനവുമില്ല. കൊച്ചി മെട്രോ കാക്കനാട്ടേക്ക് നീട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കണം. പുതിയ സർക്കാർ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് ആവശ്യം. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വലിയൊരു ഡെമോക്രസിൻ്റെ വാള് പോലെ ഈ മേഖലയിൽ നിൽക്കുകയാണ്. അങ്ങോട്ട് കൊണ്ടുപോകുന്ന മാലിന്യത്തിൻ്റെ വലിയ ഒരു ഒഴുക്ക് അതെല്ലാം ചോർന്നൊലിച്ചുകൊണ്ട് ആ പ്രദേശം മുഴുവൻ വല്ലാത്ത ദുർഗന്ധം ഭവിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതിനൊക്കെ വലിയ മാറ്റം വരണം. ഒരു വലിയൊരു സിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്താൽ അത് ഫലപ്രദമാകും എന്നതുപോലെ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ആവശ്യങ്ങൾ ആ മേഖലയുമായി സാധിക്കേണ്ടതുണ്ട്. ഐ ടി മേഖലയിലെ പുതിയ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനുള്ള പരിശീലനം സർക്കാർ മേഖലയിൽ തുടങ്ങണം. ഐ ടി മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്ഥിര സമിതി തുടങ്ങിയ ആവശ്യങ്ങളും ഐ ടി ജീവനക്കാർ ഇടത് സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിമൽജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്.